ഡോക്ടർ രോഹിത്, ഡോക്ടർ ബ്രജേഷ്, ഡോക്ടർ അർജുൻ, നിങ്ങളെ മൂന്നാളെ ഇങ്ങനെ ഒരുമിച്ച് ഇരുത്തിയത് തന്നെ വലിയ സംഭവമായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സാധാരണ നമ്മളെയൊക്കെ ആശുപത്രിയിൽ നിങ്ങളെ ഒരു ഓമനപ്പേര് നമ്മളിട്ട് വിളിക്കലുണ്ട്, പട്ടാളക്കാരെന്നുണ്ട്. അപ്പോൾ ഈ പട്ടാളക്കാരെന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഈ ഡോക്ടർമാരെ നിങ്ങളെന്തിനാണ് പട്ടാളക്കാരെന്ന് വിളിക്കുന്നതെന്ന് എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ അവരത് പറയും, ചോദിച്ചാൽ ഇവർ 24 മണിക്കൂറും എപ്പോൾ വിളിച്ചാലും ഇവർക്ക് ഊണുമില്ല, ഉറക്കമില്ല, കല്യാണപ്പോരയില്ല, ഇവർക്കൊന്നുമില്ല, വീട്ടിലൊരാവശ്യം ഒന്നും നമ്മൾ അനുവദിക്കുന്നതല്ല. എപ്പോൾ വിളിച്ചാലും നിങ്ങൾ ആരെങ്കിലും അവിടെ എത്തണം. അത് എന്തുകൊണ്ടായിരിക്കുന്നു പബ്ലിക്കിന് അറിയില്ല. കാരണം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയുടെ പ്രത്യേകതയും അങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കേണ്ടി വരുന്നു എന്നുള്ളത് പലർക്കും ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അത് ഒന്ന് അറിയാൻ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം എന്തുകൊണ്ട് ഈ ഊണും ഉറക്കവും ഇല്ലാണ്ട് വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിനെ സഹായിക്കാൻ നിങ്ങൾ എത്തേണ്ടി വരുന്നു, എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ആക്ച്വലി കൂടുതലായിട്ടും രക്തക്കൊഴൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് നമ്മൾ കൂടുതലും നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, ഈവൻ സർജൻസിനാണെങ്കിൽ പോലും ബ്ലീഡിങ് എന്ന് കേൾക്കുമ്പോൾ അത് അവർക്കൊരു കുറച്ചൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. പ്രത്യേകിച്ചും സർജറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് പെട്ടെന്നൊരു ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏത് ഇപ്പോൾ സർജറി തന്നെ ആവണമെന്നില്ല, ആർക്കാണെങ്കിലും ഏത് ഡോക്ടറാണെങ്കിലും ഇപ്പോൾ എമർജൻസിയിലൊരു പേഷ്യൻറ്റ് വരുമ്പോൾ ബ്ലീഡിങ് ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര, കാരണം ബ്ലഡ് പൊയ്ക്കൊണ്ടിരുന്നാൽ ജീവൻ പിന്നെ ജീവൻ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിൽ വരെ പോവാം ബ്ലീഡിങ് അത്രയ്ക്കും അൺകൺട്രോളബിൾ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആക്ച്വലി മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ വിളിക്കുന്ന പേര് പ്ലംബേഴ്സ് എന്നാണ്. ഓ, പ്ലംബേഴ്സ്. പ്ലംബേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ ചെയ്യണേ, ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ലീക്ക് അടയ്ക്കും. പൈപ്പിൻ്റെ ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ലീക്ക് അടയ്ക്കും, പൈപ്പിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തുറന്നു വിടും. ഇത് തന്നെയാണ് നമ്മളും ബേസിക്കലി ചെയ്യുന്നത്. കാരണം ശരീരത്തിലെ പൈപ്പ്സാണ് ബ്ലഡ് വെസൽസ്. ആ ബ്ലഡ് വെസലിൻ്റെ എവിടെ ലീക്ക് ഉണ്ടെങ്കിലും അത് മോസ്റ്റ് ഓഫ് ദി ടൈംസ് ബ്ലീഡിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ലൈഫ് ത്രെട്ടനിങ് ഇവൻ്റാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയറിലൂടെ, അതായത് ജസ്റ്റ് ഒരു ആൻജിയോഗ്രാമിൻ്റെ സഹായത്തോടുകൂടി ശരീരത്തിൽ എവിടെ ബ്ലീഡിങ് ഉണ്ടെങ്കിലും, തലച്ചോറിലാകട്ടെ, ലങ്സിലാകട്ടെ, അല്ലെങ്കിൽ ലിവറിലോ സ്പ്ലീനിലോ വയറിൻ്റെ ഏത് ഭാഗത്തോ കാലിലോ എവിടെ ബ്ലീഡിങ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു ആൻജിയോഗ്രാമിൻ്റെ, അതായത് ചെറിയൊരു പിൻഹോൾ ഇൻസിഷനിലൂടെ നമുക്ക് ആ ബ്ലീഡിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പട്ടാളക്കാരൻ, അതായത് ഏത് സമയത്തും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓർക്കുന്നത് നമ്മളെ ആയിരിക്കും. അതുപോലെ തന്നെ ബ്ലോക്ക് ഉണ്ടെങ്കിലും, ഇപ്പോൾ സ്ട്രോക്ക് പോലത്തെ സംഭവം, സ്ട്രോക്കിലെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ഫ്ലോ, അതായത് ഹാർട്ടിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നു, അതുപോലെ ബ്രെയിൻ അറ്റാക്കാണ്, ബ്രെയിനിലേക്കുള്ള ഫ്ലോ പെട്ടെന്ന് നിൽക്കുകയാണ്, അതിന് തുറക്കാനായിട്ട് നമുക്ക് സാധിക്കും, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ബ്രെയിനിലെ പോലെ തന്നെ പല എല്ലാ സ്ഥലത്തെയും, ലിവറിലാണെങ്കിലും വയറിലേക്ക് കുടലിലേക്ക് പോകുന്ന രക്തോട്ടമാണെങ്കിലും കാലിലേക്ക് പോകുന്ന രക്തോട്ടമാണെങ്കിലും എവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിലും നമുക്കത് ഇതേ സെയിം പ്രൊസീജിയറിലൂടെ, ചെറിയ ഇൻസിഷനിലൂടെ, വലിയ അനസ്തീഷ്യയുടെയോ അല്ലെങ്കിൽ വലിയൊരു ഇൻസിഷൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ ഇത്രയ്ക്കും ഒരു ഇതാവുന്നത്.